ഇപ്പോൾ വീഡി ഇടാനുള്ള പ്രധാന കാരണം എന്തെന്നാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടക്കുന്ന അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഉടൻ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എഡിറ്റ് ഓപ്ഷൻ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏത് കോളേജ് വെക്കണം, ഏത് ഓപ്ഷൻ വെക്കണം, ഏത് രീതിയിൽ വെക്കണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജുകൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ സംതൃപ്തരല്ല. ആയതിനാൽ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയാൽ മാത്രം മതിയെന്നായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇനി ചെയ്യാതിരിക്കുക. ഈ വീഡിയോ മുഴുവനായി കാണുക. എഡിറ്റ് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കാണാൻ കഴിയും. അതിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ വരും. നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത കോളേജുകൾക്ക് മാറ്റിക്കൊടുക്കുകയോ വേക്കൻസികൾ അനുസരിച്ച് കോളേജുകൾ തിരഞ്ഞെടുക്കാവുന്നതുമാണ്. ഇനി എങ്ങനെയാണ് ആ കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എങ്ങനെ തിരഞ്ഞെടുത്താൽ നമുക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാനുള്ള സാധ്യതകൾ കൂടുമെന്ന് നമുക്ക് നോക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് രേഖപ്പെടുത്തി വെക്കുക. നിങ്ങൾക്കിപ്പോൾ ബി എ ഇംഗ്ലീഷ് ആണ് വേണ്ടതെങ്കിൽ ബി എ ഇംഗ്ലീഷിന് ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നോക്കുക. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ജനറൽ, ഒ ബി സി, എസ് സി, എസ് ടി, അങ്ങനെ കാറ്റഗറികൾ അനുസരിച്ച് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കണ്ടെത്തുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ കഴിയും. അപ്പോൾ ആ റാങ്കിലും നിങ്ങൾ ആ കോളേജിൽ എത്രാമത്തെ റാങ്കിലാണെന്നും അതുപോലെ തന്നെ അവിടെ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് കാൻഡിഡേറ്റ് എത്രാമത്തെ റാങ്കിലാണെന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ കോളേജിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ വരുന്ന കാൻഡിഡേറ്റ് എത്രാമതാണെന്ന് നോക്കണം. ആ കാൻഡിഡേറ്റിൻ്റെ റാങ്ക് എത്രയാണെന്ന് നോക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ റാങ്കുമായി അതിനെ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുള്ള കാൻഡിഡേറ്റിൻ്റെ റാങ്കും തമ്മിൽ 10 റാങ്കിൻ്റെയോ അല്ലെങ്കിൽ 20 റാങ്കിൻ്റെയും അതും അല്ലാത്ത പക്ഷം 50 റാങ്കിനുള്ളിൽ വരുന്ന വ്യത്യാസമുള്ള 25 കോളേജുകളോളം നിങ്ങൾ തിരഞ്ഞെടുത്ത് വെക്കുക. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. എനിക്കൊരു കോളേജിൽ 50-ാമത്തെ റാങ്കാണ്. അപ്പോൾ എൻ്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 1200. ഇനി അതേ കോളേജിൽ അവസാനമായിട്ട് എടുത്തിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക് 1230. അദ്ദേഹത്തിൻ്റെ റാങ്ക് 35-ാമതാണെന്നിരിക്കട്ടെ. ഞാനും ആ കാൻഡിഡേറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 15 റാങ്കുകളുടെ വ്യത്യാസമാണ് ഉള്ളത്. എനിക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എബോവ് 75% ആണ്. കാരണം എനിക്ക് മുകളിലുള്ള 15 കാൻഡിഡേറ്റും അതേ കോളേജ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. അവരും പല കോളേജും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊരു കോളേജ് മാത്രമായിരിക്കും എൻ്റെ ഈ മുകളിലുള്ള 15 പേരും ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാനുള്ള സാധ്യത എന്താണ്? എബോവ് 75% ആണ്. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും ആ കോളേജിലെ ലാസ്റ്റ് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓപ്ഷനുകൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കോളേജുകളുടെ വേക്കൻസിയുടെ എണ്ണമാണ്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ പൂർത്തിയാകുമ്പോൾ യൂണിവേഴ്സിറ്റി ഓരോ കോളേജുകളുടെയും വേക്കൻസിയുടെ എണ്ണം പബ്ലിഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുമല്ലോ, ആ ലിസ്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾക്ക് റാങ്ക് കൂടിയതും അതുപോലെ തന്നെ വേക്കൻസികളുടെ എണ്ണം കൂടിയതുമായിട്ടുള്ള കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉയർന്നതും അതുപോലെ തന്നെ വേക്കൻസികളുടെ എണ്ണം കൂടിയതുമായ കോളേജുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു 20 ഓപ്ഷനാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, എഡിറ്റ് ഓപ്ഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ നമ്മൾ കോളേജുകളുടെ ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമ്മളുടെ കയ്യിൽ വെക്കണം. എഡിറ്റ് ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ യാതൊരുവിധ സംശയങ്ങളുമില്ലാതെ ഓപ്ഷനുകൾ കൊടുക്കാൻ കഴിയും. ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നിങ്ങൾ അടുത്തൊരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എല്ലാ സ്റ്റുഡൻസും ഇതൊന്നും നോക്കിയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. അവർക്കിഷ്ടമുള്ള ഒരു 20 കോളേജുകളുടെ പേരങ്ങ് കൊടുക്കുകയാണ്. ആരും ഈ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റോ ഒന്നും തന്നെ നോക്കത്തില്ല. അപ്പം ഇതൊക്കെ നോക്കിയിട്ട് വേണം എല്ലാവരും
എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാൻ, എഡിറ്റ് ഓപ്ഷനിൽ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും നെസ്റ്റ് അലോട്ട്മെൻറ്റിൽ നല്ലൊരു കോളേജിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾക്ക് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.